നക്ഷത്രങ്ങളും ലാളിത്യത്തിൻ്റെ പുൽക്കൂടും സ്നേഹം പങ്കിടലിൻ്റെ മധുരമുള്ള കേക്കുകളുമായി ക്രിസ്മസ് വന്നെത്തി. എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്മസ് ആശംസകൾ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ചരിത്രത്തിലേക്ക്, മനുഷ്യനായ ഭൂമിയിലേക്ക് പിറന്നു വീണ മഹാസംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയ മാനവകുലത്തെ രക്ഷിക്കുവാൻ മഹാദൈവം കണ്ടെത്തിയ രക്ഷണ പദ്ധതികളുടെ തുടക്കം. അതാണ് പ്രിയമുള്ളവരെ ക്രിസ്മസ്. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശം ഈ ലോകത്തിന് പകർന്നുകൊണ്ടാണ് യേശു ഈ ലോകത്തിലേക്ക് ഭൂജാതനായത്. മഞ്ഞ് പെയ്യുന്ന രാവിൽ ഇടയന്മാർക്കുണ്ടായ ദൂത സന്ദേശം അതുതന്നെയായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വിദ്വാൻമാർ കണ്ട നക്ഷത്രപ്രകാരം ജനിച്ച വ്യക്തി രാജാവും ജനിക്കേണ്ടയിടം രാജകൊട്ടാരവുമാണ്. എന്നാൽ വിദ്വാൻമാർക്ക് ആ അന്വേഷണത്തിൽ രാജകൊട്ടാരത്തിൽ യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. പത്തുത പശുത്തൊട്ടിയിലാണ് യേശുവിനെ അമ്മയും കാണാൻ കഴിഞ്ഞത്. നക്ഷത്രം അവർക്ക് തലയ്ക്ക് മീതെ വഴികാട്ടിയായി സഞ്ചരിച്ച് അവരെ കാലിത്തൊഴുത്തിൽ എത്തിച്ചു. യേശുവിൻ്റെ ജനനം ലോകത്തിന് അതിലൂടെ എളിമയുടെയും വിനയത്തിനെയും സന്ദേശമാണ് പകർന്നു നൽകുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുന്നതും പങ്കുവെക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവും അതിലുപരി മനുഷ്യത്വവുമാണ്. വികസനത്തിൻ്റെ ചിറകിലേ പറക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയിലേക്ക് വഴികാട്ടിയാകുന്ന ഒരു നക്ഷത്രമായി തീരാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മുന്നേറാം. നന്ദി, നമസ്കാരം.